റേഷൻ വിതരണം ഇന്ന് സ്തംഭിച്ചു ഇ പോസ്റ്റ് മെഷീന്റെ തകരാറിനെ തുടർന്നാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത് വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിടുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി മതിരപ്പള്ളിയിൽ വീടിനുള്ളിൽ കയറി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെൽഫെയർ ഓഫീസറുടെ വീടാണ് കാട്ടാന ആക്രമിച്ചത് ദേശീയപാത വഴക്കുംപാറിൽ സ്വകാര്യ ബസിൽ നിന്ന വീന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു കൽക്കത്ത സ്വദേശി ജയന്ത ബാഗാണ് മരിച്ചത് ഗുരുവായൂർ ക്ഷേത്രം തടയിൽ നിന്ന് പിടികൂടിയ പാമ്പിനെ തോളിലിട്ട് സാഹസത്തിന് മുതിർന്നയാൾക്ക് പാമ്പുകടിയേറ്റും കൊല്ലം സ്വദേശി സുനിൽകുമാറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണ്ണവില ചരിത്രത്തിൽ ഏറ്റവും വലിയ നിരക്കിൽ പതിനഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് രൂപയായി ഒരു ഗ്രാം സ്വർണ്ണത്തിനായി തൃശൂർ നഗരത്തിൽ യുവ അഭിഭാഷകനെ ബസ് ജീവനക്കാർ മർദ്ധിച്ചതിൽ പ്രതിഷേധം ശക്തം ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകൻ ഇ പോസ് മെഷൻ തകരാറ് മൂലവും സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിലെ പ്രതിസന്ധി തുടരുന്നു ഇന്ന് രാവിലെ റേഷൻ കടകൾ തുറന്നപ്പോൾ മുതൽ ഇ പോസ് മെഷീനുകൾ പ്രവർത്തനരഹിതമായിരുന്നു ഇതോടെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗും തടസ്സപ്പെട്ടു റേഷൻ ധാന്യങ്ങൾ വാങ്ങാനും മസ്റ്ററിംഗ് നടത്താനുമായി രാവിലെ റേഷൻ കടകളിലെത്തിയ ജനങ്ങൾ വലഞ്ഞു മസ്റ്ററിംഗ് റേഷൻ കടകളിൽ നടക്കുന്നതിനാൽ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി ഇ പോസ് മെഷീനുകൾ മന്ദഗതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് മാർച്ച് പതിനെട്ടിനകം മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങളുടെയും എല്ലാവരുടെ എല്ലാവരുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ വിഹിതം നൽകില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ തുടർന്ന് ഏത് വിധേയനെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നു അതേസമയം മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് റേഷൻ കടകളുടെ സമയം പുനഃ ക്രമീകരിച്ചിരുന്നുവെങ്കിലും മസ്റ്ററിംഗ് തടസ്സപ്പെടുകയായിരുന്നു തൃശൂർ അടക്കം ഏഴ് ജില്ലകളിൽ രാവിലെയും മറ്റ് ഏഴ് ജില്ലകളിൽ വൈകുന്നേരങ്ങളിലുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്താൻ റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ തീരുമാനം റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ കെ ആർ ആർ ഡി എ കെ ആർ ഇ യു സി ഐ ടി യു കെഎസ് ആർ ആർ ഡി എ എന്നീ സംഘടനകൾ സംയുക്തമായി കടകളടച്ചുള്ള സമരത്തിൽ പങ്കെടുക്കുമെന്ന് വിവിധ സംഘടനാ നേതാക്കൾ അറിയിച്ചു അന്നേ ദിവസം തൃശൂർ കലക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കും എ കെ ആർ ആർ ഡി എ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ മറ്റ് സംഘടനാ നേതാക്കളായ ഫ്രാൻസിസ് ചെമ്മണ്ണു കെ കെ സുരേഷ് പ്രതീഷ് അപ്പു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിരപ്പള്ളിയിൽ വീടിനുള്ളിൽ കയറി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെൽഫെയർ ഓഫീസറുടെ വീടാണ് കാട്ടാന ആക്രമിച്ചത് ഇന്നലെ രാത്രിയോടെയാണ് കാട്ടാനക്കൂട്ടം വീടിനുള്ളിൽ കയറി ആക്രമണം അഴിച്ചുവിട്ടത് രാവിലെ തോട്ടത്തിലെത്തിയ തൊഴിലാളികളാണ് വീട് ആന ആക്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടിലെ സാധന സാമഗ്രികൾ നശിപ്പിച്ച നിലയിലാണ് ഫർണിച്ചറുകളും മറ്റും തകർത്തിയിട്ടുണ്ട് കാട്ടാനക്കൂട്ടം വീടിനകത്ത് കയറിയ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ മൂന്ന് കെട്ടിടങ്ങൾ കൂടി ആനകൾ തകർത്തിരുന്നു ദേശീയപാത വഴക്കംപാറയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു കൽക്കത്ത സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജയന്തബാഗാണ് മരിച്ചത് മാരായിക്കൽ സ്വദേശിയായ വെട്ടത്ത് പീറ്ററിന്റെ കീഴിലുള്ള തൊഴിലാളിയാണ് ജയന്തബാഗ് പട്ടിക്കാടിൽ നിന്ന് മേക്കാട്ടിൽ എന്ന ബസ്സിലാണ് ഇയാളും സുഹൃത്തും കയറിയത് വടക്കുംപാറയിലെ സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നതിന് തൊട്ടുമുമ്പായി പടി നിൽക്കുകയായിരുന്ന ഇയാൾ റോഡിലേക്ക് വീഴുകയായിരുന്നു റോഡിലെ ഡിവൈഡറിൽ തലയിടിച്ച് ഗുരുതര പരിക്കേറ്റ ഇയാളെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പാമ്പിനെ തോളിലിട്ട് സാഹസത്തിന് മുതിർന്നയാൾക്ക് പാമ്പുകടിയേറ്റു കൊല്ലം പാരിപ്പിള്ളി അനിൽ ഭവനിൽ സുനിൽകുമാറിനാണ് പാമ്പുകടിയേറ്റത് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം വടക്കേ നടയിലെ ഗേറ്റിന് സമീപത്തെ സെക്യൂരിറ്റി ക്യാബിന് സമീപം തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പാമ്പിനെ കണ്ടെത്തിയത് സെക്യൂരിറ്റി ജീവനക്കാരും പോലീസും ചേർന്ന് പാമ്പിനെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഓടിപ്പിച്ചു വിട്ടു ഇന്നർ റോഡിൽ നിന്ന് നാരായണാലയം ഭാഗത്തേക്ക് പോയ പാമ്പിനെ അനിൽകുമാർ പിടികൂടി സെക്യൂരിറ്റി ജീവനക്കാരുടെ സമീപത്തേക്ക് കൊണ്ടുവരികയായിരുന്നു പോലീസും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് പാമ്പിനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇയാൾ തയ്യാറായില്ല അരമണിക്കൂറോളം പാമ്പുമായി സഹവാസം കാണിക്കുന്നതിനിടെ കടിയേൽക്കുകയായിരുന്നു കടിയേറ്റ ഉടനെ പാമ്പിനെ സെക്യൂരിറ്റി ക്യാബിന് നേരെ വലിച്ചെറിഞ്ഞു ഉടനെ തളർന്നു വീണ അനിൽകുമാറിനെ ദേവസ്വം ജീവനക്കാരും ഭക്തരും ചേർന്ന് ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രാവിലെ ആറു മണിയോടെ പാമ്പു പിടുത്തക്കാരെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി ആറടിയോളം നീളമുള്ള മൂർഖനയാണ് പിടികൂടിയത് പാമ്പിനെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റിന് സ്വർണവിലാ ഏറ്റവും വലിയ നിരക്കിൽ ഒരു പവൻ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്ന് എഴുപത് രൂപ രൂപയായി ഫെബ്രുവരിയിൽ അവസാന ദിവസങ്ങളിൽ സ്വർണവില ഉയർന്നിരുന്നില്ല എന്നാൽ മാർച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ സ്വർണവില കുത്തിനെ ഉയർന്നു പതിനാറനൂറ്റി എൺപത് രൂപയാണ് ശനിയാഴ്ച മാത്രം ഉയർന്നത് ഇതോടെ സ്വർണവിലേ നാൽപ്പത്തിയേഴായിരം രൂപയിലേക്ക് എത്തി അഞ്ച് ദിവസം കൊണ്ട് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ചു വിവാഹ സീസൺ ആയതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് സ്വർണവില വർധനവ ഉണ്ടാക്കുന്നത് അഭിഭാഷകർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ തൃശൂർ ബാർ അസോസിയേഷന്റെ പ്രതിഷേധം തൃശൂരിൽ അഭിഭാഷകനെ മർദ്ദിച്ച ബസ് ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ച അഡ്വക്കേറ്റ് മണികണ്ഠനെ തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ വെച്ച് തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന അവാഫ എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ മർദ്ദിച്ചെന്നാണ് പരാതി മണികണ്ഠന്റെ വാഹനത്തിൽ വാഹനത്തിലിടിച്ച് അപകടമുണ്ടാക്കിയ ബസിന്റെ ചിത്രം ഫോണിൽ പകർത്തിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം തലയ്ക്കും താടിക്കും പരിക്കേറ്റ മണികണ്ഠൻ തൃശൂർ ഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സ തേടി വിഷയത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കാര്യക്ഷമമായ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് അഭിഭാഷകരുടെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് ബാർ അസോസിയേഷൻ ജില്ലാ കോടതി അങ്കണത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ജില്ലയിലെ ഭൂരിഭാഗം ബസ് ഡ്രൈവർമാരും ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്നും അഭിഭാഷകനെ മർദ്ദിച്ച ബസ് ജീവനക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അപകടത്തിനിടയാക്കിയ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കണമെന്നും കുറ്റക്കാരായ ബസ് ജീവനക്കാരുടെ വക്കാലത്ത് അസോസിയേഷൻ അംഗങ്ങൾ ഏറ്റെടുക്കരുതെന്നും ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിച്ചില്ലെങ്കിൽ കോടതി സ്തംഭിപ്പിക്കുന്ന ശക്തമായ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ ടി തോമസ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് അനീഷ് അഭിഭാഷകരായ കെ ജി സന്തോഷ് കുമാർ എസ് അജി വി എൻ രാജീവൻ വി പി കിഷോർ ജോസ് മേച്ചേരി എം രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു കടവലു വേമ്പൻ വേമ്പൻപടവ് പാടശേഖരങ്ങളിലെ നൂറേക്കർ നെൽകൃഷി ഉണക്കു ഭീഷണിയിൽ തോടുകളിൽ ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ സാധിക്കാത്തതാണ് സ്ഥിതി രൂക്ഷമാക്കിയത് ഒതലൂർ ബണ്ടിൽ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന വെള്ളം അശാസ്ത്രീയ വിതരണം മൂലം പാഴായി രണ്ട് മാസം മുൻപ് നാല് ദിവസം പമ്പിംഗ് നടത്തിയ വെള്ളം മാത്രമാണ് വേമ്പൻപടവ് പാടശേഖരത്തിലെ കൃഷിക്ക് ലഭിച്ചത് ഒരു മാസമായ ഒരിറ്റ് വെള്ളം പോലും നെൽച്ചെടികൾക്ക് ലഭിച്ചിട്ടില്ല പല സ്ഥലത്തും ചെടികൾ ഉണങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളം എത്തിയില്ലെങ്കിൽ കൃഷി ഉണങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുമെന്ന് കർഷകർ പറഞ്ഞു മറ്റ് പാടശേഖരങ്ങളിൽ കൂടുതലുള്ള വെള്ളം തിരിച്ച് കടവല്ലൂരിലേക്ക് പമ്പ് ചെയ്യാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു കോക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെൻട്രലിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ തോമസ് പുത്തു കെ ചന്ദ്രശേഖരൻ വി എ ഷാജി കെ ആർ സന്ദേവ് കുട്ടൻമച്ചാട് എന്നിവർ സംസാരിച്ചു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ റോഡ് ഷോ കൊടകരയിൽ നടന്നു കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി സമാപിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ മുൻ എം എൽ എ ബി ഡി ദേവസി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പലി സോമൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു കാർ വിറ്റ് പണം നൽകാതെ കബളിപ്പിച്ചെന്ന മരത്തങ്കോട് സ്വദേശിയുടെ പരാതിയിൽ കണ്ടാണശ്ശേരി സ്വദേശിക്കെതിരെ കുന്നംങ്ങളം പോലീസ് കേസെടുത്തു കണ്ടാശ്ശേരി സ്വദേശി അജിക്കെതിരെയാണ് മരക്കങ്കോട് സ്വദേശി സുധീഷിന്റെ പരാതിയിൽ കുന്നംങ്ങളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി നവംബർ മാസത്തിലാണ് അജി സുധീഷിന്റെ ഉടമസ്ഥതയിലുള്ള കാർ വിൽപ്പന നടത്തി തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും കൊണ്ടുപോയത് പിന്നീട് കാർ മറ്റൊരാൾക്ക് ഇയാൾ വിൽപ്പന നടത്തുകയും ഉടമയായ സുധീഷിന് പണം നൽകാതെ കബ്ളിപ്പിക്കുകയുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെയും ഇന്ത്യയിലെ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും ജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും കിസാൻ ജനതാ ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തൃശൂർ എ ജി എസ് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജെഡിഎസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി ഉദ്ഘാടനം ചെയ്തു കിസാൻ ജനതാ ജില്ലാ പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം രാഘവൻ മുളങ്ങാടൻ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി നേതാക്കളായ പി വി ജോസ്കുട്ടി രാജൻ ഐനിക്കുന്നൽ റഹീം പള്ളത്ത കെ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കലാമണ്ഡലം രാമചാക്യാരുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന മത്തവിലാസം കൂത്തിന് സമാപനമായി കപാലിയോടെയായിരുന്നു സമാപനം ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരായ നാഗസ്വര തവിൽ സംഗീതജ്ഞർ പങ്കെടുത്ത മെഗാ നാഗസ്വര തവിൽ സംഗീതോത്സവം നാഗസ്വര പഞ്ചരത്നം തനി ആവർത്തനവും ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി നൂറോളം കലാകാരന്മാർ ഒത്തുചേർന്ന പരിപാടി ഭഗവാനെ വഴിപാടായാണ് സമർപ്പിച്ചത് ശിവരാത്രി ദിവസമായി മാർച്ച് എട്ടിന് തന്ത്രീക്ഷേന ദിനേശ് എന്ന മുദ്രിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചന മഹാദേവന് ഭസ്മാഭിഷേകം എന്നിവ ഉണ്ടാകും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ആറുമാസമായി മുടങ്ങിയ പെൻഷന് ഒപ്പം മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ് ഇതിലൊന്നും സർക്കാരോ ക്ഷേമനിധി ബോർഡോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് നടത്തിയ ധർണ്ണ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ സെൻ സംസ്ഥാന സെക്രട്ടറി ഫിലിപ്പ് ജേക്കബ് സംസ്ഥാന കോർഡിനേറ്റർ കമ്മിറ്റി അംഗം മനുമോൻ സു സൌബർണിക ജില്ലാ സെക്രട്ടറി കെ കെ മോഹനൻ ലിജോ ചാലക്കുടി ഗോപി കാതിക്കുടം ഇ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പോലീസ് ചമഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ യുവാവിനെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചാലുശ്ശേരി പെരുമണ്ണൂർ സ്വദേശിയെ ഒരുവിൻ പുറത്ത് നൌഫലാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ചാലുശ്ശേരി മുഖിലപീടിക സ്വദേശി ഖാദർ സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ നൌഫൽ പാഴിയോട്ടുമുറി പാത്രാമംഗലം റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും ഖാദർ കേസിൽ പ്രതിയാണെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് പാസ്പോർട്ടും ടിക്കറ്റും കൈവശപ്പെടുത്തി കടന്നു കളയുകയായിരുന്നു എസ് ഐ സി ശ്രീകുമാർ എസ് ഐ എ വി രാജീവ് സിവിൽ പോലീസ് ഓഫീസർമാരായ പി എച്ച് നൌഷാദ് രാഹുൽദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപിയിൽ ഊർദുപള്ളിയിലേക്ക് മുട്ടിലെഴിയണമെന്ന അനിലക്കരയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് സ്വയം അധ്വാനിച്ച പണം കൊണ്ടാണ് സുരേഷ് ഗോപി മാതാവിന് കിരീടം നൽകിയത് ഒരു മുതലാളിയുടെയും പിന്നണി പാടിയിട്ടല്ല തൃശൂരിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് രാഷ്ട്രീയ മര്യാദയെന്നും നാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നൽകുന്ന ഭാരത് റൈസ് നാട്ടികയിലും വിതരണം തുടങ്ങി നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന അരി വിതരണം ബി ജെ പി നാട്ടികാ മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ ലാൽ കെ എസ് സുധീർ എൻ എസ് ഉണ്ണിമോൻ പി വി സെന്തിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ജീവനക്കാരുടെ ശമ്പളം നിഷേധിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ എൻ ജിഒ അസോസിയേഷൻ തൃശൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു അയ്യന്തോൾ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി ജി രഞ്ജിത്ത ഉദ്ഘാടനം ചെയ്തു മുടങ്ങുന്ന സാഹചര്യം തുടരുകയാണെങ്കിൽ വ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ലിജോ എം ലാസർ ജോയിന്റ് സെക്രട്ടറി അരുൺ സി ജെയിംസ് സെക്രട്ടറി വി ജി വിനോജ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി ഡി ജോണി തുടങ്ങിയവർ പങ്കെടുത്തു തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനമായ എട്ടിന് പ്രസ് ക്ലബ്ബ് ഹാളിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്ത്രീകളും അധികാരവും എന്ന വിഷയത്തിൽ സംവാദം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതാ രത്നങ്ങളെ ആദരിക്കൽ തുടങ്ങിയവ നടക്കും തൃശൂർ സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ഡി ബെന്നി ജനറൽ സെക്രട്ടറി മോഹൻദാസ് പാറപ്പുറത്ത് കോർഡിനേറ്റർ രാജൻ നലവത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ആറ് പതിറ്റാണ്ടോളം കലാരംഗത്ത് പ്രവർത്തിച്ച കലാലയം രാധയെ വനിതാ ദിനത്തിൽ ഗീതം സംഗീതം സപ്തവർണ്ണ പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പുരസ്കാര സമർപ്പണ ചടങ്ങ് സാഹിത്യ അക്കാദമിയിൽ പ്രമുഖ കവിയേത്രിയും നർത്തകിയുമായ ഡോക്ടർ ഇ സന്ധ്യ ഉദ്ഘാടനം ചെയ്യും ഗീതം സംഗീതം പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് സെക്രട്ടറി സുകുമാരൻ ചിത്ര സൌദം മറ്റ് ഭാരവാഹികളായ മധു ആനലൂർ സുഗതാ പ്രസാദ് കെ മധുസൂദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തൃശൂർ അതിരൂപതയിലെ ദർശന സഭയുടെ പതിമൂന്നാമത് വാർഷിക സംഗമം ലൂർത്ത് മെട്രാപൊളിറ്റൻ കത്തീഡ്രലിൽ നടക്കും ദർശന സഭാ സംഗമത്തിന്റെ ഭാഗമായുള്ള ദിവ്യബലിക്ക് അതിരൂപത മെട്രാപൊളിറ്റ മരാൻഡ്രിസ് മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിക്കും സംഗമം അതിരൂപത ദർശന സഭാ സമൂഹം ഡയറക്ടർ ഫാദർ പോൾസൺ എലുവത്തിങ്കൽ പോൾസൺ പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും അതിരൂപതാ ദർശന സഭാ ഡയറക്ടർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല മറ്റ് ഭാരവാഹികളായ സി സി വിൻസന്റ് ജോഷി മണലി തോമസ് ജോസ് ആലപ്പാടൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു കലാഭവൻ മണിയുടെ ജീവിതത്തിന് വഴിത്തിരുവായ സല്ലാപത്തിലെ ചെത്തു തൊഴിലാളിയെ ഒരിക്കലും മറക്കാനാവില്ല ചാലക്കുടിയിലെ കൂടപ്പുഴക്കാരൻ മോഹനേട്ടന് ആ കഥാപാത്രത്തിന് അനുകരണമാകാൻ കഴിഞ്ഞുവെന്നതിന്റെ ചരിതാർത്ഥ്യം ഇന്നും ഈ അറുപത്തിയൊമ്പതുകാരൻ്റെ മനസ്സിലുണ്ട് പടം ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞാണ് മണി അഭിനയിച്ചു തകർത്ത ചെത്തുകാരൻ രാജന്റെ സൃഷ്ടി തൻ്റെ തട്ടകത്തെ മോഹനൻ ആയിരുന്നുവെന്ന് സംവിധായകൻ സുന്ദർദാസ് പോലും അറിയുന്നത് ചാനൽ അഭിമുഖത്തിലും ആനുകാലികങ്ങളിലും ഇക്കാര്യം മണി വെളിപ്പെടുത്തിയിരുന്നു പടത്തിലെ ചെത്തുകാരൻ്റെ റോള് കൈകാര്യം ഒന്ന് സംസാരിച്ച് ചെത്തുകാരൻ്റെ ചെത്താരൻ്റെ ഞാൻ പറഞ്ഞു കൊടുത്തു അതവ അഭിനയിച്ച് നല്ല രീതിയിൽ

ഈ മുഹൂർത്തമായിരിക്കാം ഒരുപക്ഷെ മണിയുടെ ജീവിതത്തെ മാറ്റിമറച്ചത് ചേനത്തുനാട്ടിൽ ചെത്തിനുപോയ മോഹനൻ ബാലനായ മണിയെ സ്വന്തം സഹോദരനായി കണ്ടു ജീവിത പ്രാരാബ്ധങ്ങളും എല്ലാം നേരിട്ടറിഞ്ഞു പിതാവ് കുനിശ്ശേരി രാമനും മോഹനേട്ടന്റെ ഉറ്റ ചങ്ങാതിയായി അദ്ദേഹത്തിന്റെ നാടൻപാട്ടുകളും ഇപ്പോഴും നാവിൻ തുമ്പിലുണ്ട് അക്കാലത്ത് തനിക്ക് അപകടം പിണഞ്ഞപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചത് മണിയുടെ ജ്യേഷ്ഠൻ വേലായുധനായിരുന്നുവെന്ന് മോഹനൻ ഓർക്കുന്നു രാമൻ ചേട്ടനായിട്ട് ഞാൻ വളരെ അടുപ്പവും പരിചയവും സ്നേഹമായിരുന്നു അവരുടെ ഭാഷ തമ്മിൽ അങ്ങടങ്ങളും സംസാരിക്കാറുണ്ട് അപ്പം മണി ഒരു പാട്ട് പാടാറുണ്ട് പെരാമ്പേരുമായത്ത് ഇങ്ങനെ രണ്ട് തോഴന്മാരെ രാമനും ലക്ഷ്മണനും കൂടി യുദ്ധം വെട്ടി കളിക്കണമെന്ന് തോയി പേരാം പേരുമായത്തെ വലിയ നടനായിട്ടും പഴയ കാലങ്ങൾ മണി മറന്നില്ല തൻ്റെ വീട്ടിൽ പലവട്ടം വന്നു പശുക്കളുടെ ഒരു ഫാം തുടങ്ങാൻ സഹായിക്കാമെന്നും മണി ഒരിക്കൽ പറഞ്ഞിരുന്നു ഏതു സംഭവങ്ങളും ഒന്ന് കണ്ടാൽ അനുകരിക്കാനുള്ള കഴിവ് മണിയുടെ ജന്മസിദ്ധമായ വാസനയായിരുന്നു തന്റെ തൊഴിലും മനോഹരമായി അഭരപാളിയിലെത്തിച്ചതും ഇത്തരത്തിൽ തന്നെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യവും പട്ടിണിയും പിൽക്കാലത്ത് തുറന്നു പറയാൻ മണി മടിച്ചില്ല മോഹനേട്ടനും അങ്ങനെ തന്നെ മക്കൾക്ക് വിദേശത്ത് ജോലിയും ഉയർന്ന സാമ്പത്തികവും കൈവന്നിട്ടും പഴയകാലവും തൊഴിലിന്റെ ഓർമ്മകളും താലൂലിക്കുകയാണ് ഇദ്ദേഹം ഭാര്യ രമണിയുമായി വൈകാതെ മക്കളുടെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മോഹനേട്ടൻ ചാലക്കുടി യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കൺവെൻഷൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറിൻ പി രാജു അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി ബി സി സി ജനറൽ സെക്രട്ടറിമാരായ രഘുസ്വാമി ബിജോയ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി എസ്എഫ്ഐയുടെ ക്യാമ്പസ് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് കാട്ടൂർ ബ്ലോക്ക് കമ്മിറ്റി പന്തംകുളത്തി പ്രകടനം നടത്തി കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാൻഡോ കുര്യൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് വി വിൽസൺ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷിറീൻ തേർമടം ബ്ലോക്ക് സെക്രട്ടറി എം ഐ അഷ്റഫ് കാർലം മണ്ഡലം പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു പെരുമ്പിലാവ് മണിയറക്കോട മുനവരിയ ഇംഗ്ലീഷ് സ്കൂളിൽ എക്സ്പോ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നവീകരിക്കപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ് ലാബുകളുടെ ഉദ്ഘാടനം മഹല പ്രസിഡന്റ് മുഹമ്മദ് ഫൈസിയും സ്കൂൾ പ്രിൻസിപ്പൾ ഇജാസ് അഹമ്മദ് വാഫിയും ചേർന്ന് നിർവഹിച്ചു പി ടിഐ ചെയർമാൻ മുഹമ്മദ് റഫീഖ് അറക്കൽ സ്കൂൾ മാനേജ്മെന്റ് അംഗം ഉസ്മാൻ ഹാജി പി അഡ്വൈസറി ബോർഡ് അംഗം പി മുഹമ്മദ് കുട്ടി വൈദ്യർ എന്നിവർ പങ്കെടുത്തു സത്യവും മിഥ്യയും മിഴ പിരിച്ചെടുക്കാനാവാത്ത അരക്ഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ത്യയിലെ മാധ്യമരംഗം കടന്നുപോകുന്നതെന്ന് മാധ്യമപ്രവർത്തകൻ സിദ്ധി കാപ്പൻ അഭിപ്രായപ്പെട്ടു പെരുമ്പലാവ് അൻസാർ കോളേജിൽ നടക്കുന്ന അക്കാദമിക് ഫസ്റ്റിന്റെ ഭാഗമായി നടത്തിയ ദേശീയ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് മാധ്യമപ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദില്ലി ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് സെന്റർ അധ്യാപകൻ ഡോക്ടർ കൃഷ്ണശങ്കർ കുസുമ ഓൺലൈനായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോ കെ ടി കമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഹയർ എഡ്യൂക്കേഷൻ സിഇഒ ഷാജു മുഹമ്മദുണി മാധ്യമ പഠന വിഭാഗം മേധാവി സുകന്യ ദേശീയ സെമിനാർ കൺവീനർ നീഷ തുടങ്ങിയവർ പങ്കെടുത്തു പർപ്പുകര പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുരുത്തുംപറമ്പു പ്രദേശത്ത് നിർമ്മിച്ച പൊതുക്കിണ കെ കെ രാമചന്ദ്രൻ എം എൽ എ നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ വാർഡ് അംഗം എ രാജീവ് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് കിലോമീറ്റർ നീളുന്ന ഇസാൻ സൈക്ലിംഗ് തായ്ലന്റിൽ വിജയകരമായി പൂർത്തിയാക്കി ലോക സൈക്ലിംഗിൽ ആലപ്പാട് സ്വദേശിയായ യുവാവിന്റെ മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കേണ്ട ഇസാൻ സൈക്ലിംഗ് നൂറ്റി എഴുപത്തി ആറ് മണിക്കൂറുകൾ മാത്രം എടുത്താണ് മൈസൂരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി പ്രസ് ജീവനക്കാരനായ ആലപ്പാട് സ്വദേശി സിവീജ് ലക്ഷ്യത്തിലെത്തിയത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച യാത്ര ഈ മാസം രണ്ടിനാണ് സമാപിച്ചത് സൈക്ലിംഗിൽ ലോക ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കുന്ന ഓഡസ് ക്ലബ് ഇസാനാണ് ഇസാൻ ട്വന്റി ട്വന്റി ഫോറിന്റെ സംഘാടകർ രണ്ടായിരത്തി ഇരുപത്തിനാല് കിലോമീറ്റർ നീളുന്ന ഇസാൻ ട്വന്റി ട്വൻ്റി ഫോറിൻ്റെ പാത തായ്ലൻഡ് കംബോഡിയ ലാവോസ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് അതിൽ എണ്ണൂറ് കിലോമീറ്ററോളം മേക്കോങ് നദീതടമാണ് കുന്നുകളും നദീതടങ്ങളും മരുഭൂമികളും കുത്തനെയുള്ള ഇറക്കങ്ങളും ചേർന്ന് വെല്ലുവിളികളേറെ നിറഞ്ഞതായിരുന്നു യാത്ര കടുത്ത ചൂടും ശക്തമായ മഴയും യാത്രയിൽ പലപ്പോഴും പ്രതിബന്ധങ്ങളായി സൈക്ലിംഗിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന പാരീസ് ബ്രസ്റ്റ് പാരീസ് സൈക്ലിങ്ങും മുൻപ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ചിട്ടയായ പരിശീലനവും സൈക്ലിങ്ങിനെ നെഞ്ചോട് ചേർത്ത പ്രിയതമ ഷാനിയുടെയും മക്കളായ അർജുൻ ആർച്ച എന്നിവരുടെയും പിന്തുണയും കൂടിയുണ്ട് സെവീജിൻ്റെ വിജയത്തിന് പിന്നിൽ ടി ന്യൂസ് തൃശൂർ നെല്ലായി പന്തല്ലൂർ ചെങ്കാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഈ മാസം ഏഴ് എട്ട് ഒൻപത് തീയതികളായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എട്ടിന് വൈകിട്ട് താലംവരവ് പഞ്ചാരിമേളം ചികിത്സാ ധനസഹായ വിതരണം സ്റ്റാർ കോമഡി ഷോ ഒൻപതിന് പുലർച്ചെ രണ്ട് പതിനഞ്ച് മുതൽ രാവിലെ ഒൻപത് വരെ ക്ഷേത്രത്തിന് സമീപത്തെ പുഴയോരത്ത് പിതൃബലി തർപ്പണം എന്നിവ ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലമ്പുറം ട്രഷറർ പ്രശാന്ത് കളരിക്കൽ വൈസ് പ്രസിഡന്റ് സുകുമാരൻ വടക്കൂടൻ ജോയിന്റ് സെക്രട്ടറി ശശി കല്ലുംപുറ മിസ്റ്റർ തൃശൂർ പട്ടം നേടി അടാട്ട് സ്വദേശി ചന്തുവിനെ സേവിറ്റ് ചിറ്റിലപ്പള്ളി എംഎൽഎ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സിമിയ അജിത്കുമാർ അടാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ വേലായുധൻ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ബബുൽനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന സംഗമം പൊന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷാനോജ് അധ്യക്ഷത വഹിച്ചു കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷമീർ എളവള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറായിരുന്ന ടി എസ് വേലായുധൻ അനുസ്മരണം മണലു സെക്രട്ടറി സി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു സി പി സിപിഎം ലോക്കൽ സെക്രട്ടറി പി ജി സുബിദാസ് അധ്യക്ഷത വഹിച്ചു സി എഫ് രാജൻ ബി ആർ സന്തോഷ് പി ആർ ബിനേഷ് കെ ബി ബിജു ടി സി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ചേലക്കര മഹാകാളൻ കാളൻകാവ് വേലയുടെ ഭാഗമായി ബംഗാനലു ചേലക്കോട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു എഴുത്തുകാരി സുജാത വാരസ്യാർ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു ദേശ കമ്മിറ്റി പ്രസിഡന്റ് ജിതീഷ് കാളത്ത് സെക്രട്ടറി സതീഷ് മുല്ലയ്ക്കൽ ട്രഷറർ രാമദാസ് കളരിക്കൽ മുഖ്യ രക്ഷാധികാരി ശശീധരൻ പ്ലാഴി തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ച് ദിവസങ്ങളായി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ദേശീയ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ചേലക്കര അന്ത്യമഹാ കാളൻകാവ് വേല ആഘോഷിക്കുന്നത് കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്ക് കളിച്ചു പഠിക്കാൻ വർണ്ണ കൂടാരം സമഗ്ര ശിക്ഷാ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി മുല്ലശ്ശേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മോഡൽ പ്രീ പ്രൈമറി വർണ്ണകൂടാരം നിർമ്മിച്ചത് മുരളി പെരുന്നല്ലി എം എൽ എ വർണ്ണകൂടാരം ഉദ്ഘാടനം ചെയ്തു എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അനീഷ് ലോറൻസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് പ്രധാന അധ്യാപകൻ സജീന്ദ്രമോഹൻ സീനിയർ പ്രിൻസി തോമസ് എന്നിവർ സംസാരിച്ചു ആം ആദ്മി പാർട്ടി പാവർട്ടി മണ്ഡലം കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് റോയ് പുറണാട്ടകര അധ്യക്ഷത വഹിച്ചു സാബു സി ആന്റണി എം വി ഷാജു ജിതിൻ സദാനന്ദൻ റാണി ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു ഇടത്തിരത്തി കുട്ടമംഗലത്ത് റിഫായി ഇ റത്തീബും അന്നദാനവും നടത്തി എ കെ അബ്ദുൾ മജീദ് പതാക ഉയർത്തി മുസ്തഫ ഇബനു ദർവേശ് റിഫ ഇ റത്തീബിന് നേതൃത്വം നൽകി മുഹമ്മദ് ഷെരീഫ് അഹസിനെ പ്രാർത്ഥന നിർവഹിച്ചു അബ്ദുൽ സലാം മസ്താൻ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു പറപ്പൂർ ടീം തട്ടകത്തിന്റെ നേതൃത്വത്തിൽ കളത്തിപ്പറമ്പിൽ രാഘി സജീവ് മാധവന്റെ സ്മരണാർത്ഥം സൂം ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു സംഘാടക സമിതി ഭാരവാഹികളായി സൈലു ചാപ്പി ഷാജി മത്രങ്കോട് എ കെ ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കടങ്ങോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസിന്റെ സഹകരണത്തോടെ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ മെമ്പർമാരായ കെ ആർ സിമി ഗഫൂർ കടങ്ങോട് എം വി ധനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ അധ്യയന വർഷത്തെ വലപ്പാട് ഉപജില്ലയിലെ ഏറ്റവും നല്ല അധ്യാപകനുള്ള ചന്ദ്രശേഖരൻ മാസ്റ്റർ മെമ്മോറിയൽ അവാർഡിന് തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ എൽ മനോഹിത് അർഹനായി ഹൈസ്കൂൾ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപകനാണ് കെ എൽ മനോഹിത് സ്കൂളിലെ സയൻസ് ക്ലബ്ബ് പരിസ്ഥിതി ക്ലബ്ബ് ഇക്കോ ക്ലബ്ബ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ കോർഡിനേറ്ററാണ് മികച്ച പ്രവർത്തനങ്ങളുടെ ഒട്ടേറെ അവാർഡുകൾ സ്വന്തമാക്കി അദ്ദേഹം സ്കൂളിലും വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ നേടിക്കൊടുക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് വാടാനപ്പള്ളി നടുവിൽക്കര ബോധാനന്ദ വിലാസം എൽ പി സ്കൂളിൽ നടക്കുന്ന വാർഷിക ചടങ്ങിൽ ചെയർമാൻ വി സി ഗോപിദാസ് അവാർഡ് സമർപ്പണം പ്രധാന വാർത്തകൾ നിർവ്വഹിക്കും സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇന്നും സ്തംഭിച്ചു ഇ പോസ് മെഷീന്റെ തകരാറിനെ തുടർന്നാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത് വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായ റേഷൻ കടകൾ അടച്ചിടുമെന്ന് റേഷൻ വ്യാപാരി സമരസമിതി അതിരപ്പുളിൽ വീടിനുള്ളിൽ കയറി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെൽഫെയർ ഓഫീസറുടെ വീടാണ് കാട്ടാന ആക്രമിച്ചത് ദേശീയപാത വഴക്കുംപാറയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന വീട് ഇതര സംസ്ഥാന സ്വദേശി തിരുവാരക്ഷേത്രനിലയിൽ നിന്ന് പിടികൂടിയ പാമ്പിനെ തോളിലിട്ട് സാഹസത്തിന് മുതിർന്നയാൾക്ക് പാമ്പ് വെടിയേറ്റു കൊല്ലം സ്വദേശി സുനിൽകുമാറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പ്രവേശിപ്പിച്ചു സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിൽ പാവല നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ഏഴായിരത്തി അറുപത് രൂപയായി ഒരു ഗ്രാം സ്വർണ്ണത്തിലും വർദ്ധിച്ചത് തൃശൂർ നഗരത്തിൽ യുവാഭിഭാഷകരെ ബസ് സേവനക്കാർ വർദ്ധിച്ചതിൽ പ്രതിഷേധം ശക്തം സീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ നിർമ്മിക്കും